are just going to discuss the questions and answers of the chapter Art, Truth and Politics. So the first question is, in which year did Harold Pinter receive the Nobel Prize? 2005 ആണെന്ന് നമുക്കറിയാം. Second question, according to Pinter, dash has to be avoided at all cost in political theatre. The answer is, in political theatre, sermonizing has to be avoided at all cost. Sermonizing means, നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒപ്പീനിയനെ മാത്രം ബേസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പ്രീച്ച് ഒരു പ്രസംഗം നടത്തുന്നതിനാണ് സെർമനൈസിംഗ് എന്ന് പറയുന്നത്. സോ ആർട്ട് എന്ന് പറയുന്നത് എലൂസീവ് ആണ്, ആർട്ടിലെ ട്രൂത്ത് കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം ലാംഗ്വേജ് ഓഫ് ആർട്ട് ഈസ് എലൂസീവ്, അതായത് എംബിഗ്രസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു കേസിൽ നമ്മൾ സെർമനൈസിംഗ് നടത്തിയാൽ, എന്തെങ്കിലും ഒരു ഒപ്പീനിയേറ്റഡ് സ്പീച്ച് നടത്തിയാൽ എന്താണ്, അത് ശരിയാവില്ല അല്ലെ. സോ സെർമനൈസിംഗ് ഹാസ് ടു ബി അവോയ്ഡഡ് ഇൻ ഓൾ കോസ്റ്റ്. നെക്സ്റ്റ് വൺ, ദ ലീഡർ ഓഫ് ദ യു എസ് ബോഡി അറ്റ് ദ മീറ്റിംഗ് ഇൻ ലണ്ടൻ വാസ് എന്ന് പറഞ്ഞിട്ട് ഡാഷ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ലണ്ടനിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് യു എസിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്ന ലീഡർ ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈമണ്ട് സീറ്റ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് യു എസിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ, വൈ ഡസ് പിൻഡർ സേ ദാറ്റ് ട്രൂത്ത് ഇൻ ഡ്രാമ ഈസ് ഫോർ എവർ എലൂസീവ്? എന്തുകൊണ്ടാണ് ഡ്രാമയിലെ ട്രൂത്ത് എപ്പോഴും എലൂസീവ് ആയിട്ട് നിൽക്കുന്നത്, ആംബിഗ്വസ് ആയിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആൻസർ, ട്രൂത്ത് ഇൻ ഡ്രാമ ഈസ് ഫോർ എവർ എലൂസീവ് ബിക്കോസ് ദ ലാംഗ്വേജ് ഇൻ ആർട്ട് ഈസ് ഹൈലി ആംബിഗ്വസ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് ഇൻ ഡ്രാമ. ആർട്ടിലെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആംബിഗ്വസ് ആണ്, പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മീനിങ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഡ്രാമാറ്റിക് ആർട്ടിലെ ട്രൂത്ത് കണ്ടെത്തുക എന്നുള്ളത് എന്താണ് വെരി ഡിഫിക്കൾട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് എലൂസീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, വാട്ട് വാസ് ദ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ ഇൻവേഷൻ ഓഫ് ഇറാഖ്? ഇറാഖില് അവർ നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു വാറിന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്തായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സദ്ദാം ഹുസൈൻ പൊസസ്ഡ് എ ഹൈലി ഡേഞ്ചറസ് ബോഡി ഓഫ് വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ. ഇതായിരുന്നു കാരണം അല്ലെ, ഇറാഖ് വാറിന്റെ ഒരു കാരണം എന്നുള്ളത് ഇതായിരുന്നു. സദ്ദാം ഹുസൈൻ എന്താണ് ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൻസ് കൈവശം വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രിജുഡൈസിന്റെ പേരിലാണ് ഇറാഖ് വാറ് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇതാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ജസ്റ്റിഫിക്കേഷൻ. വാട്ട് ഡു യു മീൻ ബൈ ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്ട്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അമേരിക്ക എല്ലാ രാജ്യങ്ങളെയും കോൺക്വർ ചെയ്യാനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന ഒരു മെത്തേഡാണ് ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്ട് എന്നുള്ളത് അല്ലെ. നേരെ ചെന്ന് അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി അല്ലായിരുന്നു, പതുക്കെ പതുക്കെ എന്താണ് ഒരു രാജ്യത്തിനെ മൊത്തം കീഴ്പ്പെടുത്തുന്ന ഒരു സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിനെയാണ് ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്ട് എന്ന് പറയുന്നതെന്ന് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. So the answer is, it means that thousands of people die but slower than if you dropped a bomb on them. ഇത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു ലൈനാണ്. ടെക്സ്റ്റിൽ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്ട് മീൻസ് ദാറ്റ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഡൈ ബട്ട് സ്ലോവർ ദാൻ ഇഫ് യു ഡ്രോപ്പ് എ ബോംബ് ഓൺ ദം. അതായത് നമ്മളൊരു ബോംബിട്ട് കൊല്ലുന്നതിനേക്കാളും എന്താണ് പതുക്കെ 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 എന്താണ് ആളുകൾ അങ്ങനെ കൊന്നെടുക്കുന്ന ഒരു രീതിയായിരുന്നു അമേരിക്ക സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബോംബിട്ടാൽ എന്താണ് പെട്ടെന്ന് ആളുകളൊക്കെ മരിച്ചു വീഴില്ലേ, പക്ഷെ അങ്ങനെ ഒരു രീതി ഇവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പകരം എന്താണ് ഒരു ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്ട്, പതുക്കെ പതുക്കെയാണെങ്കിലും അതിൻ്റെ ഇന്റൻസിറ്റി എന്താണ് കൂടുതലായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വർ ദ സാൻഡിനിസ്റ്റാസ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിക്കരാഗ്വയുടെ കേസിൽ, നിക്കരാഗ്വയിൽ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടായിരുന്നു, സൊമോസ ഡിക്റ്റേറ്റർഷിപ്പ് ആൻഡ് സാൻഡിനിസ്റ്റാസ്. അപ്പോൾ സാൻഡിനിസ്റ്റാസ് എ പൊളിറ്റിക്കൽ പാർട്ടി ഇൻ നിക്കരാഗ്വ, നിക്കരാഗ്വയിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നു. മാത്രമല്ല ദ വാസ് സ്റ്റേബിൾ ഡീസെന്റ് ആൻഡ് പ്ലൂറലിസ്റ്റിക് ഇൻ നേച്ചർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ സൊമോസ ഡിക്റ്റേറ്റർഷിപ്പിനെതിരെ, ആ ഒരു ഏകാധിപത്യത്തിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന ഒരു വെൽഫെയർ പാർട്ടി ആയിരുന്നു ഇത് സാൻഡിനിസ്റ്റാസ് എന്ന് പറയുന്ന പാർട്ടി അല്ലേ. അവർ സ്റ്റേബിൾ ആയിട്ടുള്ള ഡീസെന്റ് ആയിട്ടുള്ള പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ജനങ്ങൾക്ക് എല്ലാവിധ ജനങ്ങളെയും അവരുടെ എല്ലാ നീഡ്സിനെയും അംഗീകരിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഇതിനുണ്ടായിരുന്നത് ഈ ഒരു സാൻഡിനിസ്റ്റാസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഉണ്ടായിരുന്നത് അല്ലേ. They focused on the welfare of the people of Nicaragua. നിക്കരാഗ്വയിലെ ജനങ്ങളുടെ വെൽഫെയർ ആയിരുന്നു ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ, എയിം എന്ന് പറയുന്നത്.
നെക്സ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, പിൻഡേഴ്സ് ക്രിറ്റിസം ഓഫ് ദ അമേരിക്കൻ ഫോറിൻ പോളിസി ഇൻ നിക്കരാഗ്വ. ഇത് തന്നെയാണ് നമ്മൾ ആ ചാപ്റ്ററിലുടനീളം കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ ചേർക്കാവുന്ന കുറച്ച് പോയിന്റ്സ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെൻഷൻ ദ ടു പൊളിറ്റിക്കൽ ഐഡിയോളജീസ് ഓഫ് നിക്കരാഗ്വ. നിക്കരാഗ്വയെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എഴുതേണ്ട ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണിത്. സോ ആ ഒരു ചാപ്റ്ററിൽ നിക്കരാഗ്വയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആൻസർ ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നിക്കരാഗ്വയിലെ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് സൊമോസ ഡിക്റ്റേറ്റർഷിപ്പ് അതുപോലെ തന്നെ സാൻഡിനിസ്റ്റാസ് ഇത് രണ്ടിനും മെൻഷൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഹൗ യു എസ് സപ്പോർട്ടഡ് ദ ഡിക്റ്റേറ്റർഷിപ്പ് ഇൻ നിക്കരാഗ്വ ഫോർ 40 years. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 40 വർഷത്തോളം സൊമോസ ഡിക്റ്റേറ്റർഷിപ്പിനെ, നിക്കരാഗ്വയിലെ സൊമോസ ഡിക്റ്റേറ്റർഷിപ്പിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആര്, യു എസിലെ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ എഴുതാം. പിന്നെ പീപ്പിൾ വർ കിൽഡ് ബൈ ദ ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്ട് ബൈ ദ യു എസ് ഇൻ നിക്കരാഗ്വ. അതായത് നിക്കരാഗ്വയിലും ആ ഒരു ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്ട് ആണ് യു എസ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എത്രയോ ആളുകൾ കറക്റ്റായിട്ട് അതിൽ ചാപ്റ്ററിൽ പറയുന്നുണ്ട് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏകദേശം. അപ്പോൾ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്തേണ്ടത്. അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ പോയിന്റ്സൊക്കെ നിർബന്ധമായിട്ടും ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസറിൽ വന്നിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പിൻഡേഴ്സ് ആന്റി അമേരിക്കനിസം. അതായത് ആന്റി അമേരിക്കനിസം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് എങ്ങനെയാണ് പിൻഡർ ഇതിൽ പിക്ചറൈസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചേർക്കാവുന്ന കാര്യങ്ങൾ ഇറാഖ് വാറിനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇന്തോനേഷ്യയിലും തുർക്കിയിലുമൊക്കെ ഇതുപോലെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ യു എസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻവേഷൻ ഓഫ് നിക്കരാഗ്വ, നിക്കരാഗ്വയുടെ കേസ് നിങ്ങൾക്ക് ചേർക്കാം. അതുപോലെ ഗ്വാണ്ടനാമോ ബേയിലെ ആ ഒരു പ്രിസണിൽ ഇവർ നടത്തിയിട്ടുള്ള ആ ഒരു ക്രൂരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മെൻഷൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ലോ ഇന്റൻസിറ്റി കോൺഫ്ലിക്ട് എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ബുഷ് ആൻഡ് ബ്ലെയർ ഇവരൊക്കെ വാർ ക്രിമിനൽസ് ആയിട്ടാണ് പിക്ചറൈസ് ചെയ്തിട്ടുള്ളത് ആരെയും പിന്തറിയില്ലേ. അപ്പൊ ഇതൊക്കെ ചേർത്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാവുന്നതാണ്. പിന്നെ എസ് എ ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ഡസ് പിൻഡർ ക്രിട്ടിസൈസസ് ദ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ. സെക്കൻഡ് വൺ, ഹൗ ഡസ് ഹെറോൾഡ് പിൻഡർ എക്സ്പ്രസ് ഹിസ് പാഷനേറ്റ് കൺസേൺ ഫോർ ദ വിക്ടിംസ് ഓഫ് ഒപ്രഷൻ ഇൻ ഹിസ് നൊബേൽ ലെക്ചർ ആർട്ട്, ട്രൂത്ത് ആൻഡ് പൊളിറ്റിക്സ്. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻസിനും കൂടെ ആൻസർ ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ്. കാരണം ഈ ഒരു ചാപ്റ്ററിലൂടെ ഇദ്ദേഹം ആ ഒരു വിക്ടിംസിനെ ആണ് ഫോക്കസ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ ഇറാഖിലെ കേസായാലും നിക്കരാഗ്വയിലെ കേസായാലും ഗ്വാണ്ടനാമോ ബേയിലെ കേസായാലും എവിടുത്തെ ഈ ഒരു അക്രമങ്ങൾ എടുത്ത് നോക്കിയാലും പിൻഡർ മെൻഷൻ ചെയ്യുന്നത് ആ ഒരു വിക്ടിംസിനെയാണ്, ആ ഒരു വിക്ടിംസിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ അതൊക്കെ ചേർത്തിട്ട് ഈ രണ്ട് ക്വസ്റ്റ്യനും കൂടെ ആൻസർ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആർട്ട്, ട്രൂത്ത് ആൻഡ് പൊളിറ്റിക്സ് എന്നുള്ള ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോയുടെ മൂന്ന് പാർട്ട് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.